ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്പൈസാണ് കടുക്. നമ്മൾ കറികൾക്ക് ഫ്ലേവർ കൂട്ടാനായി, കറികൾക്ക് നല്ല മണമൊക്കെ കിട്ടാനായിട്ട്, താളിച്ചു കൊട്ടാനാണ് നമ്മൾ കടുക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ കറികളിൽ അരച്ച് ചേർക്കാറുണ്ട്, അച്ചാറുകളിൽ വറുത്ത് പൊടിച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കടുക് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ് നോക്കുന്നത്. അപ്പോൾ കടുകിൽ ഒട്ടേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറിന്, അതുപോലെ തന്നെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനും മുടിക്കും, അതുപോലെ തന്നെ ആരോഗ്യത്തിനും, അതുപോലെ നമുക്ക് അടുക്കളയിൽ ചെറിയ ടിപ്സൊക്കെ ചെയ്യാനായിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് അതിന് പൊടിച്ചെടുക്കണം. കടുകിൻ്റെ പൊടിയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് എടുത്തിട്ട് പൊടിച്ച് സൂക്ഷിക്കാം എപ്പോഴും. അത് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുക. നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വറുത്ത് പൊടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഈ പച്ചയോടുകൂടി പൊടിക്കണം. കാരണം ഇതിനൊരു നല്ല പൊള്ളലുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിൽ മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ചും അടുക്കളയിലൊക്കെ വന്നുകൂടുന്ന ചില ചെറിയ പ്രാണികളുണ്ട്. പാറ്റ, ഉറുമ്പുകൾ കൂടുതലായിട്ടുണ്ട്, പല തരത്തിലുള്ള ഉറുമ്പുകളുണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ അകറ്റാനായിട്ട് നമുക്ക്, അതുപോലെ തന്നെ കൊതുകുകൾ വരാറുണ്ട്, ഇതിനെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങ് ഓടിച്ചു കളയാനും നമുക്ക് കടുക് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ടിപ്പ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് കടുകിനെ ഇതുപോലൊരു പാത്രത്തിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ കനലിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ കനലില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. കുറച്ച് അയമോദകവും കടുക് പൊടിച്ചതും കൂടി ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിനെ നന്നായി പുകയ്ക്കണം. നമ്മൾ പുകയ്ക്കുന്ന പാത്രമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ കനലെടുത്തിട്ട് അതിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ വീട് നിറച്ചങ്ങ് പുകയായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പുകയ്ക്കുന്നതൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു ചന്ദന തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് കനലില്ലാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ കനലിൽ നമുക്ക് ഇടുമ്പോൾ തന്നെ കാണാൻ പറ്റും, നന്നായിട്ടങ്ങ് പുകഞ്ഞു വരും. ഒന്ന് ചൂട് പിടിച്ചാൽ തന്നെ നന്നായിട്ടിത് പുകയും. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ ഒന്ന് പുകയ്ക്കുക. ഒരു ചിരട്ടയിലോ ഒരു പാത്രത്തിലോ അല്പം കനലെടുത്തിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരു കനലെടുത്താലും മതി. ഇതുപോലെ, ദേ കണ്ടില്ലേ, ഇതുപോലെ പുകയ്ക്കുക. പുകച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട് നിറച്ച് ഇതിൻ്റെ പുക നിറയും. അപ്പോൾ തന്നെ കൊതുകുകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഓടിപ്പോക്കോളും. നമ്മൾ കൊതുക് തിരിയൊക്കെ കത്തിച്ച് വയ്ക്കുന്നതിനേക്കാളും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണിത്. മാത്രമല്ല, കൊതുക് തിരി നമുക്ക് ഇപ്പോൾ ആരും തന്നെ കൊതുക് തിരി അത്രയും ബുദ്ധിമുട്ടാകുമ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാരണം അത് ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തതായിട്ട് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തിന് നമുക്ക് കടുക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പല്ലിൻ്റെ ഇടയിലുള്ള അണുക്കളും അതുപോലെ തന്നെ പഴുപ്പൊക്കെ മാറാനും, വായനാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും സഹായിക്കുന്ന ഒരു ഇതാണ് കടുക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കടുകിൻ്റെ പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ മിക്സ് ചെയ്തോ അല്ലാതെയോ നമ്മൾ പല്ലുകളിൽ നന്നായി തേച്ച് കൊടുക്കുക. ശേഷം നമ്മൾ വായ നന്നായിട്ട് കഴുകിയാൽ നമ്മുടെ പല്ലുകളുടെ ഇടയിലുള്ള അഴുക്കും അതുപോലെ മറ്റ് സംഭവങ്ങളൊക്കെ പോകും. പിന്നെ അടുക്കളയിൽ ഉറുമ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നേരത്തെ. നമ്മൾ പുകയ്ക്കുന്നത് കൂടാതെ തന്നെ ഉറുമ്പ് വരുന്ന സ്ഥലത്ത് ഇതുപോലെ ഒന്ന് ഒരു നുള്ളെടുത്തിട്ട് അടുക്കളയിൽ നമ്മൾ ഉറുമ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉറുമ്പ് വരില്ല. ഇനി നമുക്കിതൊരു ഫേഷ്യൽ സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനൊരു പശവശപ്പുണ്ട്, അത് നമ്മൾ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴും മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അണുബാധ ഏൽക്കാതിരിക്കാൻ, മുഖക്കുരു ഇങ്ങനെ പടർന്നു പിടിക്കുന്നതാണ്. അപ്പോൾ അവരടുത്ത് അപ്ലൈ ചെയ്താൽ ചുറ്റുവശത്തും വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും, അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ കുറയും. അപ്പോൾ ഇത് നിങ്ങൾ ഫേസിൽ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ശേഷം വാഷ് ചെയ്ത് നമുക്ക് കളയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മുഖക്കുരുള്ള സ്കിന്നാണെങ്കിൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാധാരണ മുഖക്കുരുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇങ്ങനെ ചുറ്റുവശത്ത് ഇങ്ങനെ വരാറാണ് പതിവ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി മുടിയിലേക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മുടിയിലേക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കടുക് പൊടിയും വെളിച്ചെണ്ണയും മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ തലയിലുള്ള താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ, മുടി വളർച്ച തടയുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ താരനൊക്കെ മാറ്റി മുടി വളർച്ച നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരം വെച്ചതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു അല്പസമയം വയ്ക്കണം, എന്നിട്ട് തേച്ചാൽ മതി. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ല മണമാണ് കേട്ടോ, നമുക്ക് കടുകിൻ്റെ കുത്തലൊന്നുമില്ല, നല്ലൊരു മണമാണ്. അപ്പോൾ എല്ലാവരും കടുക് ഉപയോഗിച്ചിട്ടുള്ള ഈ ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. താങ്ക്